വനിതാ ഫിലിം അവാർഡ്സിലേക്ക് വെൽക്കം. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഗൗതമിയാണ്. ഗൗതമിയോട് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. എന്താണ് വനിതാ ഫിലിം അവാർഡ്സിലേക്കുള്ളൊരു? ഞാൻ ആക്ച്വലി 2012 അവാർഡ്സിന് ആദ്യമായിട്ട് വരാനിരിക്കുകയായിരുന്നു. പക്ഷേ ആ സമയത്ത് ഡയമണ്ട് നെക്ലസിൻ്റെ ഷൂട്ട് കാരണം ഐ കുഡന്റ് മേക്ക് ഇറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു 5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് വനിതാ അവാർഡ്സിന് വരുന്നത്. സോ ഐ എം വെരി ഹാപ്പി ഇവിടെ വരാൻ പറ്റിയത്. ഇപ്പോൾ വരുന്നതിലൊരു പ്രത്യേകത കൂടി ഉണ്ടല്ലോ, ആസ് എ ഡയറക്ടർ എന്നുള്ള നിലയിലാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച്? ഐ സ്റ്റിൽ ഫീൽ ഐ എം എൻ ആക്ടർ. പടം ഇതുവരെയും ലൈക്ക് തിയേറ്ററിൽ എത്താത്തതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഒരു ആക്ടറാണ്. അതെനിക്ക് തോന്നുന്നു പടം പൂർണ്ണമായിട്ട് എല്ലാം ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഡയറക്ടർ ആയി എന്നുള്ളൊരു വിശ്വാസം എനിക്ക് വരത്തുള്ളൂ. ബട്ട് ഞാൻ നല്ല ഒരു വേറെ ഒരു ഒരു ഫീലിംഗ് ആണ് ഡയറക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പം ആ ചുമതല ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പം ടെൻഷനുണ്ട്, പക്ഷേ ഒരു രസമുണ്ട്. എന്താണ് ഇപ്പം ആക്ടിംഗ് ആണോ അല്ലെങ്കിൽ ഡയറക്ഷൻ ആണോ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്? രണ്ടും എളുപ്പമല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അഭിനയം നമുക്ക് നമ്മുടെ കാര്യം, നമ്മുടെ പാട്ട്, നമ്മുടെ റോള്, നമ്മുടെ ചെറിയ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. മറ്റേതെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് സിനിമയിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം നോക്കണം. ആർട്ട്, കോസ്റ്റ്യൂം, ആർട്ടിസ്റ്റ്, പ്രൊഡക്ഷനും എല്ലാത്തിലും തല വെച്ചാലേ പടം മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ആ ഒരു സ്ട്രെസ് നല്ലോണം ഉണ്ട്. എനിക്ക് അഭിനയിക്കണം നല്ല ആഗ്രഹമുണ്ട്. ബട്ട് ഞാൻ അതേപോലത്തെ കഥാപാത്രങ്ങൾ കാത്തു വെക്കാണ്. സോ ഓഫ് കോഴ്സ് അങ്ങനത്തെ നല്ല റോള് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അഭിനയിക്കും. ഓക്കെ ഓക്കെ. താങ്ക് യു സോ മച്ച്.